നമസ്കാരം പ്രവാസികളെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും അധികം ആവശ്യം ആവശ്യമുന്നയിച്ച് ഇക്കാര്യം നേടിയെടുത്തത് കേരളമാണ് ഇങ്ങനെ മടക്കി കൊണ്ടുവരുമ്പോൾ രോഗം കേരളത്തിൽ പടരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സംസ്ഥാനം സ്വീകരിക്കുന്നുണ്ട് എന്നാൽ നാട്ടിലേക്ക് തിരികെ എത്തുന്നവർ രോഗവാഹകരാകുന്നത് കടുത്ത ആശങ്കയ്ക്ക് ഇടം നൽകുന്ന വസ്തുതയാണ് വിദേശത്തു നിന്നും കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നതോടെ സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിലും വലിയ വർദ്ധനവാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ തിരികെ എത്തുന്നവരെ കൃത്യമായി ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നുണ്ട് എന്നതാണ് ആശ്വാസകരം വിദേശത്ത് നിന്നെത്തിയ ആറ് പേർക്കാണ് കോവിഡ് ലക്ഷണങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ബഹ്റൈനിൽ നിന്നും ദുബായിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയവർക്കാണ് കോവിഡ് ലക്ഷണങ്ങൾ ഇപ്പോൾ ഉള്ളത് ബഹ്റൈനിൽ നിന്നെത്തിയ നാല് പേർക്കും ദുബായിൽ നിന്നെത്തിയ രണ്ട് പേർക്കുമാണ് കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളത് ബഹ്റിനിൽ നിന്ന് കരിപ്പൂരിലെത്തിയ കോഴിക്കോട് സ്വദേശികളായ മൂന്ന് പേർക്കും പാലക്കാട് സ്വദേശിയായ ഒരാൾക്കുമാണ് ആദ്യഘട്ട പരിശോധനയിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ രാത്രി ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തിയ രണ്ടു പേർക്കും രോഗലക്ഷണങ്ങളുണ്ട് ഇരുവരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ബഹ്റിനിൽ നിന്ന് ഇന്നലെ നൂറ്റി പേരാണ് മടങ്ങിയെത്തിയത് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിനാണ് ഐ എക്സ് നാനൂറ്റി എഴുപത്തിനാല് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത് ഇവരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയവരെ മറ്റു യാത്രക്കാർക്കൊപ്പം വിമാനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കാതെ റൺവേയിൽ തന്നെ ആംബുലൻസുകൾ കൊണ്ടുവന്ന് കോവിഡ് ഐസൊലേഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ കേന്ദ്രത്തിലാണ് ഇവരെ പ്രവേശിപ്പിച്ചത് ഇന്ന് തന്നെ ഇവരുടെ ശ്രവ പരിശോധന അടക്കം നടത്തും എട്ടുപേരെയാണ് ആകെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് കോവിഡ് ലക്ഷണങ്ങളുള്ള നാല് നാലുപേരെയും ഇവർക്ക് പുറമേ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട കണ്ണൂർ സ്വദേശിനിയായ ഗർഭിണിയെയും ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ പത്തനംതിട്ട സ്വദേശിയെയും ഫെസ്റ്റുളയ്ക്ക് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയെയും കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അസ്ഥിരോഗത്തിന് ചികിത്സയ്ക്കായി എത്തിയ മലപ്പുറം സ്വദേശിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതിനിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേക വിമാനങ്ങളിൽ പ്രവാസികളെ കൊണ്ടുവരുമ്പോൾ വിമാനത്തിൽ അവരെ കായറ്റുന്നതിന് മുൻപ് ആന്റിബോഡി ടെസ്റ്റ് നടത്തണമെന്നാവശ്യം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ധാരാളം യാത്രക്കാർക്ക് രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും കേരളം ചൂണ്ടിക്കാട്ടി പ്രത്യേക വിമാനങ്ങളിൽ കേരളത്തിൽ വന്ന അഞ്ചു പേർക്ക് ഇതിനകം കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചു ഇനിയും ഈ നിരക്ക് ഉയരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കൂടുതൽ വിമാനങ്ങൾ കേരളത്തിലേക്ക് എത്താനിരിക്കുകയാണ് പ്രവാസികളുമായി ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചൊവ്വാഴ്ച രാത്രി അതായത് ഇന്ന് രാത്രി ഏഴ് പത്തിനെത്തും ഇവരെ കൊണ്ടുവരുന്നതിന് വിമാനം ഇന്ന് രാവിലെ കൂടി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിക്കും കണ്ണൂർക്കാരായ നൂറ്റി ഒൻപത് പേർക്ക് പുറമേ കാസർഗോഡ് നാൽപ്പത് കോഴിക്കോട് പന്ത്രണ്ട് മലപ്പുറം ഏഴ് ി മൂന്ന് വയനാട് ഒന്ന് തൃശൂർ ഒന്ന് അടക്കം നൂറ്റി എൺപത് പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്ന് അധികൃതർ വ്യക്തമാക്കി കൂടാതെ ദോഹയിൽ നിന്നുള്ള വിമാനം ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തും സിംഗപ്പൂരിൽ നിന്നുള്ള വിമാനം ബംഗളൂരുവിൽ ഇറങ്ങിയ ശേഷം പത്ത് അൻപതിന് കൊച്ചിയിലെത്തും നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാർ വീതമാണ് ഓരോ വിമാനത്തിലും ഉണ്ടാവുക അതിനിടെ ഓപ്പറേഷൻ സമുദ്ര സേതുവിന്റെ ഭാഗമായി പ്രവാസികളെ തിരികെ എത്തിക്കുന്നതിന് യാത്ര തിരിച്ചിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ കപ്പൽ വൈകിട്ട് ഏഴ് മണിയോടുകൂടി കൊച്ചിയിലെത്തും സംസ്ഥാനത്തേക്ക് മൂന്ന് വിമാനങ്ങളിലും ഇന്ന് പ്രവാസികൾ എത്തും പതിനേഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി രണ്ട് യാത്രക്കാരുമായിട്ടാണ് മാലിദ്വീപിൽ നിന്ന് ഐ എൻ എസ് മകർ ഏഴ് മണിക്ക് കൊച്ചി തുറമുഖത്തെ എത്തുന്നത്